അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ ഈ മാല മൗളി കുത്തുബിയത്ത് അതേപോലെ തന്നെ ജാറ വ്യവസായങ്ങൾ ഈ മുസ്ലിയാക്കന്മാർ കാട്ടി സമുദായത്തിലും സമൂഹത്തിലും കാട്ടിക്കൂട്ടുന്ന ജൂതായുസം ഇത് പലപ്പോഴും നമ്മൾ തുറന്നു പറയലുണ്ട് നമുക്ക് മുസ്ലിാക്കന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും സാധാരണക്കാരെ ആരും വിചാരിക്കേണ്ടായ മുസ്ലിയാക്കന്മാരോട് നമുക്ക് വല്ല ദേഷ്യമോ അല്ലെങ്കിൽ മറ്റു വല്ല വൈരാഗ്യമോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കേണ്ട ഒന്നുമില്ല നന്മ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത് ഹക്ക് അത് ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസും ക്ലിപ്പുകളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നത് കാരണം നന്മ ഉപദേശിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകണം തിന്മയെ തൊട്ട് തടയുന്ന തിന്മ നിരോധിക്കുന്ന അത് തെറ്റാണ് എന്ന് തുറന്ന് പറയുന്ന ഒരു സമൂഹം ഒരു സമുദായം ഉണ്ടാകണം ഇത് പരിശുദ്ധ പഠിപ്പിച്ച കാര്യമാണ് ആ നിലക്ക് നിരവധി പേര് ഇതുമായി ബന്ധപ്പെട്ട് ആ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സമസ്ത കൂടാരത്തിൽ ഉണ്ടായതാണ് ഒന്നോ രണ്ടോ വർഷമല്ല ഇരുപത്തിമൂന്ന് വർഷക്കാലത്തോളം സമസ്ത ഈ കെ വിഭാഗത്തിൽ ഉണ്ടായിരുന്നതാണ് സമസ്തയുടെ പല സംഘടനാ രംഗത്തും സേവനമനുഷ്ഠിച്ച ആളാണ് അപ്പോ ആ അവരുടെ കൂടെ കെടുന്നവർക്ക് രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ മുസ്ലിയാക്കന്മാര് സമുദായത്തിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇത് പലപ്പോഴും തുറന്നു പറയുമ്പോൾ സാധുക്കളായ ജനങ്ങൾ വിചാരിക്കുക കണ്ടോ പണ്ഡിതന്മാരെ കുറ്റം പറയാണ് കുറ്റം പറയല്ല പ്രിയമുള്ളവരെ അവരത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പല മുസ്ലി എനിക്കറിയാം പല മുസ്ലിയാക്കന്മാർക്കും അവരുടെ ആ യൂദായുസം അത് ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട് മൗനം പാലിക്കുകയും മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട് ഇന്നും ഞാൻ അവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലാണ് കഴിയുന്നത് അപ്പൊ നമ്മൾ മുസ്ലിയാക്കന്മാർ മുസ്ലിയാക്കന്മാർ എന്ന് പറയുമ്പോൾ നല്ല രൂപത്തിൽ ചിന്തിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ കാടച്ച് വെടിവെക്കല്ല എന്നാൽ ചില മുസ്ലിയാക്കന്മാർ സാധുക്കളായ ജനങ്ങളെ ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് പല രൂപത്തില് മാലയാണെങ്കിലും മൗളിതാണെങ്കിലും കൃത്ബീയത്താണെങ്കിലും വ്യത്യസ്തമായ സ്വലാത്തുകൾ ഇവർ തന്നെ എഴുതി ഉണ്ടാക്കിയ സ്വലാത്തുകള് ഏർ ആ വിധ കാര്യങ്ങളാണ് എങ്കിലും പിന്നെ നേർച്ചയാണ് എങ്കിലും എല്ലോ കൃത്ബീയത്താണ് എങ്കിലും ഇവർ സമൂഹത്തിലും സമുദായത്തിലും എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു അത് കൃത്യമായിട്ട് നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കും അപ്പൊ പലപ്പോഴും വാട്സപ്പിലൊക്കെ വന്നിട്ട് പല മുസ്ലേക്കന്മാരും ഈ ജാഹിന്യങ്ങളായ കുറെ ആൾക്കാരുണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇത് കുലത്തൊഴിലാക്കിയത് അതായത് അന്യന്റെ മുതല് ഹക്കും പാത്രവും ഇല്ലാതെ അത് തിന്ന് ശീലിച്ച കുറെ അത് ഒരു കുലത്തൊഴിലാക്കി കുറെ മനസ്സിലാക്കന്മാരുണ്ട് അവർക്ക് ഇരിക്കപ്പോഴത്തെ ഉണ്ടാവില്ല ഇപ്പോൾ ഇത് കേൾക്കുമ്പോളേ അവരിതിന് ശക്തമായിട്ടൊക്കെ വരും കാരണം അവരെ വൈദ്യുതി പഴപ്പാണ് അവര് കഞ്ഞൂടി മുട്ടയാണ് അപ്പൊ ആ ഒരു എന്താ പിന്നെ ദുർബല നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇവര് കഞ്ഞൂടിയാണ് ഇപ്പോൾ അത് അവർക്ക് നിസ്സാരമായ ശമ്പളാണ് അപ്പം അതുകൊണ്ട് ജാറം വേണം അല്ലെങ്കിൽ മാലി മൗളി കുത്തിപെയ്യത്തൊക്കെ ജന ഈ നാട്ടിൽ നിന്ന് വല്ലാത്ത സാമ്പത്തികമായ സ്രോതസ്സാണ് ഈ മുസ്ലിയാക്കന്മാർക്ക് അതിന് ചില ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മരിച്ചു പിന്നെ അവിടെ മുതൽ തുടങ്ങുകയാണ് നാല് പിന്നെ ഏഴ് പതിനഞ്ച് പതിനാല് പിന്നെ നാല്പത് ആണ്ട് അങ്ങനെ ഇന്ന് ഈ ഏഴും പതിമൂന്നും നാൽപ്പതൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വേറെ ഒരു വീട്ടിൽ പ്രസവിക്കും അപ്പൊ പിന്നെ അങ്ങോട്ട് പോയി അപ്പൊ കുട്ടിക്ക് പേരിടലായി മുടികളായി അയിന് അൽഫാത്തിയ വിളിക്കലായി അപ്പോഴേക്കും ഒരാള് അപ്പോഴേക്കും ഒരാൾ എന്താവും വീട് പുതിയ വീട് വെക്കും അപ്പൊ പിന്നെ ഇവിടുന്ന് അങ്ങടും യാത്ര ഇങ്ങനെ പിന്നെ ഈ ചെയിം പരിപ പോലെ പിന്നെ ചങ്ങലയുടെ കണ്ണി പോലെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ പോയിട്ട് ഇവർക്ക് പൈസ നല്ല വരുമാനാണ് അപ്പോ ഇവരൊക്കെ പിന്നെ ഇവരെ കൊണ്ട് ദ്വാ ചെയ്യിച്ചാൽ ഇജാബത്ത് കിട്ടൂല എന്താ കാരണം ഇവര് ഇവന് ഹക്കും ബാത്തലും ഇല്ലാതെ തന്നെ തിന്നെയാണ് അപ്പോൾ പറയും പല എല്ലാം ഞങ്ങളാരും ഇല്ല ഞങ്ങളാരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ചില മുസ്ലേക്കന്മാർ പറയും ചെയ്യും നിങ്ങളെ ചെയ്യൂ നിങ്ങളാണ് ഈ സമുദായത്തിന് ഇതൊക്കെ സാധുക്കളായ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല ഇത് അൽഫാത്തിഹ വിളിച്ച് നേർച്ചയാണെങ്കിലും പിന്നെ വീട്ടിൽ നിർത്തുന്ന ഈ പിന്നെ ഈ മാലാമാവിളി പൃഥ്വിജ്ത്താണെങ്കിലും പിന്നീട് കാട്ടിക്കൂട്ടുന്ന ഇപ്പം ഈ മുസ്ലിയാക്കന്മാരെ കൊണ്ട് എത്ര വീട് പൊളിക്കേണ്ടി അറിയോ എത്ര ലക്ഷങ്ങളാണ് കടമെടുത്തിട്ടൊക്കെ ആ പടരും ഗൾഫിൽ പോയി അവർ അധ്വാനിച്ചു കൊണ്ടുവന്ന പൈസ കൊണ്ട് വീടുണ്ടാക്കിയിട്ട് കന്നിമുരയുടെ പേരും പറഞ്ഞ് വാസ്തുശാസ്ത്രന്റെ പേരും പറഞ്ഞ് ഏഹ് വീടിൻ്റെ എത്ര വീടുകൾ ഇവര് പൊളിപ്പിച്ചു എന്നറിയോ അത് ഇത് അങ്ങന്മാരും മുസ്ലിയാക്കന്മാരും കൂട്ടാണ് അപ്പൊ ഈ രൂപത്തിൽ കുറേ മുസ്ലിയാക്കന്മാരെ കാട്ടിക്കൂട്ടും നേർച്ച നടത്തുകയാണ് എങ്കിലും പിന്നെ ഇവർ തന്നെയാണ് കൊടികേറ്റുന്നത് നോക്ക് നിങ്ങള് നമ്മൾ ഇവരുടെ ഈ മുസ്ലി അക്കന്മാരുടെ ജഹളത്ത് നോക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഇവിടെ ഒരു പച്ച തുണി കൊണ്ട് പോവുകയാണ് വമ്പൻ താടിയുള്ളവരാ വലിയ വലിയ തലപ്പാവുധാരികളായി മുസ്ലിയാക്കന്മാരാണ് ഈ കോണവും കൊണ്ടുപോകണത് എവിടേക്കിടാനത് ഇത് എവിടെ കൊണ്ട് പുതപ്പിക്കാൻ ആരും വയ്യത്തിനും മൊഴി പുതപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത് ഇത് പുതപ്പിച്ചു കഴിഞ്ഞ് ജനങ്ങൾ അവിടെ വരണം ജനങ്ങൾ അവിടെ വന്ന് പട്ടും തിരിയും വെക്കണം മക്കാമിൽ കൊണ്ടുപോയിട്ട് പുതക്കിയാനോ അല്ലെങ്കിൽ ഇത് ഉയർത്താനോ മുസ്ലിയാക്കന്മാർ തന്നെ അത് മുഴുവൻ വെയിൽ തന്നെയാ വിളവുതി നിന്നത് ഈ സമൂഹത്തിൽ ഹക്ക് ഹക്ക് കൃത്യമായിട്ട് ദീനി കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കേണ്ട മുസ്ലിയാക്കന്മാരാണ് ഈ കൊടി കൊണ്ടുപോകുന്നത് നിസ്സാരക്കാരാണോ ഇവരെ ഭാഷയിൽ വലിയ മഹാമാരായ ആൾക്കാരാണ് ഈ കൊടിയും കൊണ്ടുപോകുന്നത് സാധാരണക്കാരെന്താ ചിന്തിക്ക ഇവരിത് കൊണ്ട് കൊടുക്കുമ്പോ സാധാരണക്കാരെന്താ ചിന്തിക്ക ഇത് മതത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ചു പോകില്ലേ അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇവർ സമൂഹത്തിൽ ഇവർ തന്നെയാണ് സമുദായത്തിനെ പിന്നെ വഴികടലാക്കുന്നത് അള്ളാഹു അള്ളാഹുനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ ഈ പച്ച തുണിയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന എന്തിനാ ഇത് പരിശുദ്ധമായ ഇസ്ലാമാണോ ഇസ്ലാമിലുണ്ടോ ഇങ്ങനൊരു മാല ഇസ്ലാമിലുണ്ടോ ഇങ്ങനൊരു കൊടി ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ കുത്തിബിയത്ത് ഇസ്ലാമിലുണ്ടോ ജാറം ഇസ്ലാമിലുണ്ടോ കബറുകെട്ടിപ്പൊക്കല് ഏഹ് അപ്പൊ ഇസ്ലാം മതം വേറെ മുസ്ലിയാക്കന്മാരുടെ മതം വേറെയാണ് മുസ്ലിയാക്കന്മാരുടെ മതമാണ് ഇപ്പൊ ഈ കണ്ടത് മുസ്ലിയാക്കന്മാരുടെ മതമാണ് ഇപ്പൊ നിങ്ങളീ കണ്ടത് ഈ ഏറ്റുപിടിച്ച് പോകുന്നത് ഒട്ടിമിക്ക തീർച്ചക്കും അൽ ഫാത്തിഹ വിളിക്കുന്നതാരാ മുസ്ലിയാക്കന്മാരാണ് പള്ളി കമ്മിറ്റികളൊക്കെ ചുറ്റി നിർത്തി അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഇത് ആധികാരികത വരികയാണ് സാധാരണ ജനങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്ന് നമുക്ക് ന്യായീകരിക്കാമല്ലോ അവർക്ക് വിവരില്ല പക്ഷെ അത് നേതൃത്വം കൊടുക്കുന്നത് പള്ളിയിലെ ഹത്തീബാണ് ഹത്തീബ് അൽ ഫാത്തിഹ വിളിച്ച് ഉയർത്തുമ്പോൾ ഇത് ശരിയായ നടപടിയാണ് സാധുക്കൾ മാനലിലുള്ളവർ ചിന്തിക്കില്ലേ ഇങ്ങനെയാണ് മുസ്ലിയാക്കന്മാര് കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും അത് കൃത്യമായിട്ട് അത് ധീനിൽപ്പെട്ടതാണ് എന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്ന ഇവർ കാണിച്ചു കൊടുത്തത് കൊണ്ടല്ലേ ഇപ്പൊ ഈ തുണിയും കൈപ്പിടിച്ച് എവിടേക്കാ പോകുന്നത് ഈ തുണിയും കൈപ്പിടിച്ചിരുന്നു ഇവർ പിന്നെ അശ്വരക്കൾ ബദുറുന എന്ന് പറഞ്ഞിട്ടുള്ള ആ ബെയ്ത്തും ചൊല്ലിയിട്ട് എവിടേക്കാ പോകുന്നത് ഇങ്ങനെ ഓരോ മുസ്ലിയാക്കന്മാരും ഇങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ ഇത് അവരുടെ ഈ ചൂതാട്ടമാണ് ഇപ്പം ഈ കാണിച്ചത് അത് നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക തന്നെ വേണം ഇതിപ്പോൾ അവർ നമ്മൾ ആക്ഷേപിക്കല്ല അവർക്ക് ഹക്കുൻജാ പിന്നെ ബാത്തിലും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് എന്ത് അല്ല പഠിപ്പിക്കണമെന്ന് അല്ല ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ കുറു ആണ് എന്ത് ഇവർക്ക് കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അപ്പോൾ ഇവരെ ഇവർക്ക് ജീവിക്കാൻ പറ്റൂല പരിശുദ്ധ കുർഗാനും ഹതീശങ്ങൾ പഠിപ്പി ഇവർക്ക് വിവരതായിരിക്കുന്ന കുറേ ചിട്ടകളുണ്ട് ഈ സമസ്ത മതം എന്ന് പറയുന്ന പോലെ മുസ്ലിയാക്കന്മാർക്ക് ഒരു മതം അത് സുരം കാണിച്ചെന്ന മതത്തിൽ ഈ പതാക കൈപ്പിടിച്ച് പോകുന്ന ഒരു പരിപാടിയില്ല ഇങ്ങനെ ഒരു കൊടി പുതപ്പിക്കാൻ കൊണ്ടുപോകാം മക്കാമിൻ്റെ ഇടയ്ക്ക് അത് നേർശിക്കുക പുതപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് അത് വെയിറ്റ് ചൊല്ലി പോവുക അതൊരു ആചാരമായിട്ട് മാറിയത് പത്താൾ അടുത്ത മഹലിൽ കാണുമ്പോൾ അവരും ഇതുപോലെ ആചാരം ഇങ്ങനെ ആചാരം സൃഷ്ടിക്കാൻ മുസ്ലിയാക്കന്മാർ അരുൺ നമുക്ക് ഇവരോട് അരുടെ വൈരാഗ്യം ഉള്ളത് കൃത്യമായി ജനങ്ങളെ ചൂഷണം ചെയ്യാം അതുകൊണ്ട് അവർ ചെയ്യുന്ന സമുദായ സമൂഹത്തെ കാണിക്കുന്ന ഇത്യാദി കാര്യങ്ങൾ ജനങ്ങളെ ബോധവലിക്കാൻ ചെയ്യിക്കുന്നത് ചില സാധാരണ മനുഷ്യന്മാരൊക്കെ വിചാരിക്കുന്നത് ആ മുസ്ലിയാക്കന്മാരെ കുറ്റം പറയുന്നു മുസ്ലിയാക്കന്മാരെ കുറ്റം പറയും മുസ്ലിം കുറ്റം പറയല്ലാതെ ഇത് കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അവർ ചെയ്യുന്നത് ആ കൊടി കൊണ്ടുപോകുന്ന നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ഓരോ മക്കാവിലും ഏത് കാര്യമാണെങ്കിലും ഇവർ തന്നെ നേതൃത്വം കൊടുക്കുന്നത് ഇപ്പൊ എന്നാൽ കടലിൽ പോയിട്ട് പഴം നിറഞ്ഞില്ലേ മീൻ കിട്ടാൻ വേണ്ടിയിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് അവർക്ക് അവരുടെ പിന്നെ സമ്പത്ത് അവരുടെ കച്ചവടം അവരുടെ ഇടപാടിലൊക്കെ ഹയർ കിട്ടാൻ വേണ്ടി പടം എറിഞ്ഞതാരാ തങ്ങളല്ലേ അപ്പം ഇവരൊക്കെയാണ് ഈ സമൂഹത്തിനെ ഈ രൂപത്തിൽ വളച്ച് പിന്നെ പരിശുദ്ധമായ ഇസ്ലാമിനെ വളച്ചുപിടിച്ച് വികൃതമാക്കി തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നതും സ്റ്റേക്കന്മാരെ പറയാതിരിക്കുന്ന നിർവാഹമില്ല അത് പറയുക ചെയ്യും പലരും വന്നിട്ട് പറയാതെ പിന്നെ പറയാൻ പറ്റുകയാണെങ്കിൽ മിണ്ടാ പറയുക നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നു അയാ ഓരോരുത്തരെയും വാട്സാപ്പിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് നല്ലത് പറയാം പറയുന്നത് നല്ലത് പറയാം നല്ലത് പറയാന്ന് വട്ടിക്കൂട്ടുന്നൊക്കെ നല്ലതാണ് നമ്മള് കൃത്യമായിട്ട് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാക്കണം അവിടെ മിണ്ടാതിരുന്നാൽ പറ്റുമോ മിണ്ടാതിരുന്ന് ഇപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഈ കോല എങ്ങനെയാണ് മിണ്ടാതിരുന്നപ്പോൾ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ പൊതുജനങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് പഠിച്ചവരൊക്കെ നമ്മളായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വിഷമങ്ങളും അവരിപ്പോൾ നിൽക്കുന്ന കൂടാരത്തിലെ അതാപുകളും ഏഹ് അവർക്ക് അത് ചെയ്യുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിനെതിരാണല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് കുറ്റബോധമുള്ള ഒരുപാട് മുസ്ലിയാക്കന്മാരുടെ സഹോദരങ്ങൾ നമ്മളായിട്ട് ബന്ധമുണ്ട് പിന്നെന്താ വെച്ചാൽ അവരതിൽ നിന്ന് വിട്ടുപോരുമ്പോ ഏഹ് ഈ സമുദായം അവരെന്താക്കും എന്നുള്ളൊരു പേജാറാണ് അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ അത് പറയാൻ കാരണം ഇപ്പൊ കൊടി കൊണ്ട് പോവുകയാണ് നിങ്ങൾ കണ്ടില്ലേത് ഇപ്പൊ ഇങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ അത് തെറ്റായ സന്ദേശമാണ് ഇസ്ലാം മതത്തിൽ അങ്ങനെയല്ല ഇത് മുസ്ലേഖ മതമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വളരെക്ക് വെഹംബ്രക്കാത്തു